ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നാൽ നമ്മൾ കൂട്ടുകൂടുന്നവർ നല്ല ഫ്രണ്ട്സാണോ ബാഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ചിന്തിക്കാറ് പോലുമില്ല. ആരാണ് റിയൽ ആരാണ് ഫേക്ക് എന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. എന്നാൽ എന്ത് റിലേഷനിലായാലും നമ്മൾ ചെന്നുപെടുന്നത് ഒരു ഫേക്കായ കൂട്ടത്തിലാണ് എങ്കിൽ നമുക്കതിൽ നിന്നും തലയൂരി പോകാൻ പാടാണ് അല്ലേ? എന്നാൽ നല്ല റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യരെ പലരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതാണ് എന്നത് നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആരുമായാണോ കൂടുതൽ ടൈം സംസാരിക്കുക, കൂട്ടുകൂടുക, റിലേഷനിലാകുക, അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നല്ലതായാലും ചീത്തയായാലും നമ്മളിലും ഉണ്ടാകുന്നതാണ്. റിയൽ സ്നേഹം ഉള്ളവർ എപ്പോഴും നമുക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരായിരിക്കും. നമ്മളെ സ്നേഹിക്കുന്നവർ എപ്പോഴും അവരുടെ ജീവൻ പോയാലും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള സ്നേഹമുള്ളവർ ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഉദാഹരണത്തിന് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കഥ പറയാം. അതായത് മൂന്ന് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരു കാട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ കുഴിയിൽ ഒരു ഫ്രണ്ട് വന്ന് വീണു. ആ രണ്ട് പേരും കൂടി രക്ഷിക്കാൻ നോക്കുന്നതിന് പകരം ഒരാൾ അവരെ രണ്ടുപേരെയും ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. എന്നാൽ അതിൽ ഒരു ഫ്രണ്ട് ആ കുഴിയിൽ വീണ ആളിനെ പെട്ടെന്ന് തന്നെ പല വിധത്തിലും രക്ഷിക്കാൻ നോക്കി. എന്നാൽ ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറ്റാമായിരുന്നു. എന്നാൽ ഈയൊരു വ്യക്തി ആ ഒരു വ്യക്തിയെ പലതും ചെയ്തു രക്ഷപ്പെടുത്തി. ഇതിൽ ആരാണ് റിയൽ ആരാണ് ഫേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കൈപിടിച്ചു കയറ്റാൻ ആരാണോ മുൻകൈ എടുക്കുന്നത് അവരാണ് റിയൽ സ്നേഹമുള്ളവർ. നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുന്നവരാണ് എങ്കിൽ അവരെ കൂടെ നിർത്തുക. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ സപ്പോർട്ട് കെയർ ചെയ്യാനുള്ള മനോഭാവമാണ്. ജീവിതത്തിൽ നമ്മൾ നല്ലതും ചീത്തയുമായ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടെത്താറുണ്ട്. എന്നാൽ നമ്മുടെ റിയൽ ഫ്രണ്ട് നമ്മളെ ചതിയും കള്ളവും നമ്മളിലേക്ക് നല്ലതിനെ ഇല്ലാതാക്കാനും നോക്കിയാൽ, അത് നമുക്ക് മനസ്സിലായാൽ നമ്മൾ അവരെ ഉറപ്പായും പറഞ്ഞു മനസ്സിലാക്കി നേർവഴിയിലാക്കാൻ നോക്കുക. നിരന്തരം നമ്മൾ അതിനായി ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം ശ്രമിച്ചിട്ടും അവർ നല്ലതാകുന്നില്ല എങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മാറാൻ ശ്രമിക്കുക, അവരിൽ നിന്നും അകലാൻ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ അകന്നില്ല എങ്കിൽ നമ്മളിലും അവരുടെ മാനസികാവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നേർവഴിയിൽ നടക്കില്ല എന്ന് വാശി പിടിക്കുന്നവർ അവർ സ്വയം മാറി വരട്ടെ എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ കൊച്ചു കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അവരെ നമ്മൾ കൂടെ കൂട്ടുക. അവർക്ക് മാത്രമാണ് നമ്മുടെ പരാജയത്തിലും നമ്മളെ ഈ സന്തോഷത്തോടു കൂടി വയ്ക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആരുടെയും പുറം സൗന്ദര്യം കണ്ട് കൂട്ടുകൂടുന്നവർ ആകാതിരിക്കുക. ആരാണോ മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുക, അവരുമായി കൂട്ടുകൂടുക, അവരെ ചേർത്ത് പിടിക്കുക. ചിലരെ കണ്ടാൽ നമുക്ക് ജാഡ എന്നൊക്കെ തോന്നും. എന്നാൽ അവർ ഉള്ളുകൊണ്ട് നല്ല മനസ്സുള്ളവരായിരിക്കും. ചിലരെ നമ്മൾ പാവമാണ് എന്നൊക്കെ കരുതി കൂട്ടുകൂടും, ബട്ട് അടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാകുക. ഓക്കെ, ഒരാളെ സ്നേഹിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ എല്ലാം അറിഞ്ഞ് മാത്രം അവരെ സ്നേഹിക്കുക. മോശമായ ജീവിതവും മോശമായ കൂട്ടുകെട്ടുകളും നമ്മളിൽ മോശമായ ചിന്തകളും ലൈഫ് സ്റ്റൈലും ഉണ്ടാകുന്നതാണ്. ആരാണോ ജീവിതത്തിൽ വിജയിക്കണം എന്ന തീരുമാനമെടുക്കുന്നവർ അവർ ചെന്നെത്തുന്ന റിലേഷൻഷിപ്പുകളും അതുപോലെ ഗുഡായിരിക്കും. എന്നാൽ ജീവിതത്തിൽ നശിക്കാനാണ് എനിക്കിഷ്ടം എന്ന ചിന്തയുള്ളവർ നാശത്തിലേക്കാകും പോവുക. നല്ലതേത് ചീത്ത ഏത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ജീവിതത്തിൽ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ളത് മാത്രം സെലക്ട് ചെയ്യാനും കാണാനും കേൾക്കാനും ശ്രമിക്കുക. ജീവിതത്തിൽ നമ്മൾ നമുക്ക് വേണ്ടതിൻ്റെ പുറകെ പോവുക. ദൃഢനിശ്ചയമുള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ എപ്പോഴും വിന്നാകും. ലക്ഷ്യത്തെക്കുറിച്ച് കാണുക, ലക്ഷ്യമില്ലാത്തവർ ഒരിക്കലും വിന്നാകില്ല. നല്ല കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടതിനെ കാണാനും കേൾക്കാനും ശ്രമിക്കുക. നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് പലതും നിങ്ങളുടെ ജീവിത വിജയത്തിന് സന്തോഷമുണ്ടാകുന്നതാകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.